ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മോസ്റ്റെയിൽസ് ഇന്ന് ഒരു റിവ്യൂ ഫുഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നാട്ടിൽ ഓണം എല്ലാം ആൾക്കാരെല്ലാം നമ്മുടെ കേരളീരെല്ലാം ആഘോഷിച്ച് അവർ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു പക്ഷേ നമ്മൾ ഞാൻ താമസിക്കുന്ന പ്രദേശത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഗൾഫ് മേഖലയിൽ ഓണം ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ഓണം മുതൽ ക്രിസ്മസ് വരെ ഇവിടെ ഓണാഘോഷങ്ങളാണ് ഓരോ ആഴ്ചകളിലും പല സ്ഥലങ്ങളിലും ഓണാഘോഷം നടക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഫുഡ് റിവ്യൂ ആയിട്ട് വരാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഓരോ ഭാഗത്തിൽ ഓണസദ്യക്ക് അവരെന്താണ് സ്പെഷ്യലായിട്ട് ഒരുക്കുന്ന വിഭവം എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ചൊല്ലുണ്ട് കാണം വിട്ടും ഓണം കൊള്ളണം ആ ചൊല്ലിൻ്റെ ആ ചൊല്ലിൻ്റെ ആത്മാവിനുസൃതമായിട്ട് ആണ് നമ്മുടെ കേരളീയരിൽ അവരുടെ തിരുവോണ സദ്യ ഒരുക്കുന്നത് അത് എന്തായാലും അവർ വരുത്തും തിരുവോണത്തിന് ഒരു സദ്യ എല്ലാ വീടുകളിലും ഉറപ്പ് വരുത്തും ആ സദ്യക്കുള്ള വിഭവങ്ങൾ ഒരുപക്ഷെ ഇരുപത്തിനാല് ഐറ്റം തൊട്ട് അമ്പത് ഐറ്റം വരെ നീളുന്ന ഒരു ഐറ്റംസ് ആണ് പല ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു മിനിമം ഒരു ഇരുപത്തിനാല് ഐറ്റം അതിലും കുറച്ചതുണ്ട് പക്ഷെ എന്നാലും ഒരു ഇരുപത്തിനാല് ഐറ്റം ആണ് ഒരു നല്ലൊരു സദ്യക്കുള്ള ഒരു വിഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കേരളത്തിന്റെ ഒരു സ്ഥലത്ത് നിട്ട് മറ്റേ സ്ഥലം വരെയുള്ള നമുക്കൊന്ന് ജസ്റ്റ് ഒരു യാത്ര പോവാം അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ വടക്കേ സൈഡിൽ നിന്നാണ് നമ്മുടെ കാസർഗോഡ് എന്ന ജില്ല കാസർഗോഡ് ജില്ല നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു കർണാടകയായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കർണാടക സംസ്ഥാനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് അപ്പോൾ അവിടെ ഓണസദ്യക്ക് പൊതുവേ ഈ അപാർ മേഖലകളിൽ ഓണസദ്യകൾക്ക് നോൺ വെജാണ് കൂട്ടാറ് അപ്പം അതുപോലെ തന്നെ ഈ കാസർഗോഡ് മേഖലയിൽ ഓണസദ്യക്ക് അവർക്ക് നിർബന്ധമായ ഒരു സംഭവമാണ് ചിക്കൻ കറി ചിക്കൻ കറിയുടെ കൂടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം അവർ ചെയ്യുന്നൊരു വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഞ്ചിത്തൈര് ഇഞ്ചിത്തൈരാണ് കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ അഡീഷൻ ഒരു സദ്യക്കുള്ള അഡീഷനായിട്ട് ചെയ്യുന്ന ഇഞ്ചി തൈരാണ് അപ്പം ഇഞ്ചിത്തൈര് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ ഈ ചിത്രം കണ്ടറിയാം ഇതാണ് ഇഞ്ചിത്തൈര് അപ്പോൾ ഇഞ്ചിത്തൈരും ചിക്കൻ കറിയുമാണ് കാസർകോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ അഡീഷൻ ടു ഓണം സദ്യ ഓണസദ്യയുടെ ഒരു സ്പെഷ്യൽ അഡീഷൻ ആയിട്ട് ഇഞ്ചി തൈരിനെയാണ് ചെയ് വിളമ്പുന്നത് അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള തൈര് ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഇഞ്ചി തൈര് അപ്പോൾ ഇനി നമ്മൾ കാസർകോട്ടെന്ന് പതുക്കെ നമുക്ക് കണ്ണൂരിലേക്ക് വരാം കണ്ണൂരിൽ അവർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സംഭവം സദ്യക്ക് കൊടുക്കുന്നത് ഒരു കുഴച്ചൂണും തേങ്ങ അരച്ച മീൻ കറിയാണ് അവിടെ സദ്യക്ക് വിളമ്പുന്ന രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് അപ്പം ഇവ കണ്ണൂരിലെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉത്സവമായിക്കോട്ടെ അത് ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഇനി ക്രിസ്മസ് ആയിക്കോട്ടെ എന്ത് വിശേഷമായാലും അവർക്ക് മീനില്ലാത്തൊരു പരിപാടിയില്ല മീൻ കറി അവർക്ക് ഭയങ്കര അത്യാവശ്യമായ ഒരു ഘടകമാണ് അവരുടെ ഓരോ സ്പെഷ്യൽ ഒക്കേഷനിലും അപ്പം ഈ തേങ്ങ അരച്ച മീൻ കറിയാണ് മെയിൻ ഐറ്റം പിന്നെ അതുകൂടാതെ ഈ കുഴച്ചൂൺ എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാളയംകോട് പഴം അതുപോലെ തന്നെ പഴം നെയ്യ് പഞ്ചസാര പപ്പടം എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ കുഴച്ചൂണ് അപ്പം ഇതാണ് ആദ്യം സദ്യക്ക് തുടക്കത്തിലെ സദ്യയ്ക്ക് വിളമ്പുന്നൊരു സംഭവമാണ് ഈ കുഴച്ചൂണ് അതിനുശേഷം ഈ തേങ്ങ അരച്ച മീൻ കറിയും കൂടെ സദ്യയുടെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കൂടെ ഉണ്ടാവും അതാണ് കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അടുത്തത് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിൽ നുറുക്ക് ഗോതമ്പ് പായസവും മുളയരി പായസവും അവരുടെ സ്പെഷ്യലായിട്ട് പായസത്തിന് വിളമ്പുന്ന രണ്ട് സ്പെഷ്യൽ പായസങ്ങളാണ് നുറുക്ക് ഗോതമ്പ് പായസവും മുളയരി പായസം ഇപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ഈ മുളയേരി പായസം കൂടി നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലത്ത് ഈ മുളകരി പായസം എപ്പോഴും ലഭിക്കുന്ന ഒരു സംഭവമാണ് മുളകരി പായസം നമ്മുടെ ഒരു കോമൺ ആയിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓണസദ്യക്കൊരു സ്പെഷ്യലായിട്ട് സദ്യയുടെ കൂടെ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ മുളകരി പായസവും നുറുക്ക് ഗോതമ്പ് പായസവും പിന്നെ അവർ വേറൊരു ഐറ്റം കൂടി ഉണ്ട് അതായത് ഒണക്കച്ചക്കൊണ്ട് ഉണ്ടാക്കുന്ന എരിശ്ശേരിയും കൂടെ അവർ വിളമ്പാറുണ്ട് നമ്മുടെ അത് പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലുള്ള ആൾക്കാർ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിലെ പ്രത്യേകതകൾ നമ്മൾ ഇനി അടുത്ത ജില്ലയിലേക്ക് പോവാം അത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടും അതുപോലെ ഞാൻ പറഞ്ഞില്ല വടക്കൻ കേരളത്തിൽ മിക്കവാറും എല്ലാവരും നമ്മുടെ നോൺ വെജ് കഴിക്കുന്നതാണ് സദ്യയുടെ കൂടെ അപ്പം ഇവിടെയും കോഴിക്കറിയാണ് മെയിൻ ഐറ്റം അത് ഈ വറുത്തരച്ച കോഴിക്കറി ആണ് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ചിക്കൻ വരട്ടിയതും ചില ആൾക്കാർ ചിക്കൻ വരട്ടിയതും ഉപയോഗിക്കാറുണ്ട് വറുത്തരച്ച ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് രണ്ടും കോഴിക്കോടുകാർ കഴിക്കാറുണ്ട് പിന്നെ വടകപ്പുള്ളി നാരങ്ങ അച്ചാർ അതും അവരൊരു സ്പെഷ്യൽ അച്ചാറാണ് നമ്മുടെ സദ്യക്ക് വിളമ്പ വടകപ്പുള്ളി നാരങ്ങ അച്ചാർ അപ്പം അതിന് നമ്മൾ കാട്ടുനാരങ്ങ എന്നൊക്കെ പറയും വടകപ്പുള്ളി നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ കാട്ടുനാരങ്ങ എന്നൊക്കെയാണ് അതിന് പദവി അറിയപ്പെടുന്നത് പക്ഷെ പലരും കഴിച്ചിട്ടുണ്ടാവും അതും ഒരു അവരൊരു സ്പെഷ്യൽ ഡിഷാണ് ഇനി നമ്മൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോകും മലപ്പുറം മലബാർ മേഖലയിലാണെങ്കിൽ പോലും അവിടെ ഈ സദ്യക്ക് നോൺ വെജ് കഴിക്കാറില്ല അതൊരു പ്രത്യേകതയാണ് മല മലപ്പുറം വേറിട്ട് നിൽക്കുന്നു ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് മലപ്പുറം കയറിയ ഒരു സ്പെഷ്യൽ ഡിഷ് ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കു കാളൻ കുറുക്ക് കാളനാണ് അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷ് അപ്പോൾ ഈ കുറുക്ക് കാളൻ എന്ന് പറഞ്ഞത് ഒരു ഗ്രേവി അല്ല ഇതൊരു സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നതാണ് നല്ല രസമാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മലപ്പുറം ഒരു പ്രത്യേകതയാണ് അത് ഇനി നമുക്ക് നമുക്ക് മലപ്പുറത്ത് നമുക്ക് പതുക്കെ നമ്മുടെ എൻ്റെ നാടായ പാലക്കാട്ടിലേക്ക് പാലക്കാട് നിങ്ങൾക്ക് അറിയാം ഒരു ബ്രാഹ്മണ ശൈലിയിലുള്ള ഒരു ആൾക്കാരാണ് കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം നുറുക്ക് എന്ന് പറയും പഴം നുറുക്ക് അതുപോലെ തന്നെ പാലക്കാട് സാമ്പാർ പാലക്കാട് സാമ്പാറും വളരെ ഫേമസ് ആണ് അപ്പം ഈ രണ്ട് ഡിഷ് ആണ് പാലക്കാട്ടിലെ ഓണസദ്യക്ക് പ്രത്യേകമായിട്ട് വിളമ്പുന്ന ഒരു സംഭവം അപ്പം അവിടെ പാലക്കാടിന്റെ പ്രത്യേകത ഒന്ന് സാമ്പാർ രണ്ട് ഈ പഴം നുറുക്ക് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഷെമിയുടെ നാടായ തൃശ്ശൂരിലേക്ക് പോവാം തൃശ്ശൂരിലെ ഏറ്റവും ഫേമസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സദ്യക്ക് വിളമ്പുന്ന അവരുടെ അവിയൽ ആണ് തൃശ്ശൂർ സ്റ്റൈൽ അവിയൽ അതൊരു ഫേമസ് ഡിഷാണ് തൃശ്ശൂരുകാരുടെ അതുപോലെ വേറൊരു ഡിഷ് എരുപുളി എരുപുളി ഭയങ്കര ഒരു സ്പെഷ്യൽ ഡിഷാണ് തൃശ്ശൂർകാരുടെ അപ്പോൾ രണ്ട് ഐറ്റം ഉണ്ട് ഒന്ന് അവിയലും പിന്നൊന്ന് എരുപുളിയും അപ്പോൾ ഇവരുടെ അവിയലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ ഒരിക്കലും വളരെ വെള്ളം ചേർന്നൊരു അവിയലും അല്ല ഒരുപാട് വരേണ്ടതും അല്ല അതൊരു ഇട കലർന്ന ഒരു അവിയലാണ് നല്ല ടേസ്റ്റി അവിയലാണ് തൃശ്ശൂരുകാരുടെ അവിയൽ ഇപ്പം ഇതിൽ ആയിട്ട് ഇവർ ചേർക്കുന്നത് ശർക്കരയും പുളിച്ച തൈരും ഇതിൽ ചേർക്കും അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് കൂടാനുള്ള ഒരു മെയിൻ ഐറ്റം മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ശർക്കരയും പുളിച്ച തൈരുമാണ് ആണ് അവിയല് അവർ ചേർ മിക്സ് ചെയ്യുന്നത് പിന്നെ ഈ എരിപുളി നിർമ്മി എരിപുളി ഉണ്ടാക്കുന്നത് നമ്മുടെ വാഴപ്പഴം പഴുത്ത വാഴപ്പഴം കൊണ്ട് ചെയ്യുന്നതാണ് ഈ എരിപുളി അപ്പോൾ ഇതിന് ശരിക്കും ഒരു കാളന്റെ ഒരു ടേസ്റ്റ് ആണ് എന്തായാലും നമ്മൾ പേര് പറയുന്നത് എന്നാണ് ഇതൊക്കെയാണ് തൃശ്ശൂരിലെ പ്രത്യേകതകൾ ഇനി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പതുക്കെ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു എറണാകുളത്തിലെ ഫേമസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലട പായസവും പപ്പടവടയും അതാണ് അവരൊരു രണ്ട് സ്പെഷ്യൽ ഡിഷ് സദ്യക്ക് വിളമ്പുന്നത് പാലട പായസവും പപ്പടവടയും ഈ രണ്ട് കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി എന്നാണ് പറയപ്പെടുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു അൽ അടിപൊളി കോമ്പിനേഷനാണ് ഈ രണ്ട് സംഭവം അപ്പോൾ എറണാകുളത്തെ പ്രത്യേകത ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പാലട പ്രഥമനും പപ്പട ഇനി നമ്മൾ എറണാകുളത്ത് നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത് ഇടുക്കിയിൽ വയനാട് പോലെ പായസപ്രേമികളാണ് കൂടുതൽ അപ്പൊ അവിടെ മറയൂർ ശർക്കര കൊണ്ട് നിർമ്മിച്ച പ്രഥമൻ അപ്പൊ അതിന് ഇടുക്കി അട അടപ്രഥമൻ എന്ന് പറയും ഇടുക്കി അടപ്രഥമൻ എന്ന് പറയും അപ്പൊ ഇടുക്കിയിലെ പ്രത്യേകത ഒന്ന് മറയൂർ ശർക്കര കൊണ്ട് നിർമ്മിക്കുന്ന കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ എന്താ പറയാ അടപ്രഥമനും മരച്ചീനി കിഴങ്ങക്കൂട്ട് ഈ രണ്ടാണ് ഇടുക്കിയിലെ പ്രത്യേകത മരച്ചീനി കിഴങ്ങക്കൂട്ടും നമ്മുടെ മറയൂർ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന അടപ്രഥമൻ മരച്ചീനി എന്ന് പറയുന്നത് ഇടുക്കിയിൽ യഥേഷ്ടം ലഭിക്കുന്നൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ മരച്ചീനി കിഴങ്ങ് കൂട്ട ഒരു ഓണസദ്യയുടെ കൂടെ വിളമ്പുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചോറിൻ്റെ കൂടെ ഈ മരച്ചീനി കിഴുങ്ങിക്കൂട്ട് നല്ല ടേസ്റ്റാണ് ആ ചോറും ആ ഒരു മരച്ചീനി കിഴുങ്ങൂട്ടെന്നുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോവാം ഇനി നമ്മൾ നേരെ നമ്മുടെ കോട്ടയത്തിലേക്കാണ് വരുന്നത് കോട്ടയത്തിൽ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം കോട്ടയത്തേരുടെ ഏറ്റവും സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഏത്തക്ക പുളിശ്ശേരിയാണ് ഒരു സ്പെഷ്യൽ ഡിഷ് സദ്യയ്ക്ക് വിളമ്പുന്നത് ഏത്തക്ക പുളിശ്ശേരി അപ്പോൾ ഏത്തക്ക പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പഴം കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഏത്തക്ക പുളിശ്ശേരി ഇപ്പം വേറെ പല സ്ഥലങ്ങൾ നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട് പുളിശ്ശേരി ഇപ്പോൾ പക്ഷേ കോട്ടയത്തേർ ചെയ്യുന്ന ഏത്തക്ക വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് അതാണ് അവരൊരു സ്പെഷ്യൽ ഡിഷ് ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സദ്യയുടെ കൂടെ അടിപൊളിയായിരിക്കും പിന്നെ ഈ പുളിശ്ശേരിയുടെ പ്രത്യേകത ഇത് കുറച്ചും കൂടെ കുറച്ച് ആണ് കുറച്ച് ജ്യൂസി ആണ് അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുണ്ട് ബാക്കിയുള്ള പുളിശ്ശേരി പോലെ നോൺ സ്പൈസി അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള പുളിശ്ശേരിയാണ് കോട്ടയത്തുകാർ ഉണ്ടാക്കുന്ന ഏത്തക്ക പുളിശ്ശേരി ഇനി നമ്മൾ ആലപ്പുഴയിൽ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിച്ചെന്ന് വരുന്നത് നമ്മുടെ അവിടുത്തെ കായലും ബാക്കിയുള്ള ആ ഒരു പ്രദേശമാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രത്യേകത അവർക്ക് മീൻ തന്നെയാണ് ആലപ്പുഴക്കാരും അപ്പോൾ നമ്മൾ മടക്കിലൊക്കെ നോൺ വെജ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തെക്ക് ഭാഗത്ത് വരുമ്പോൾ നോൺ വെജ് ഉപയോഗിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ അപ്പോൾ ഒരു ആലപ്പുഴ മീൻ കറി ഇല്ലാത്തൊരു ഇല്ല ആലപ്പുഴയിൽ അപ്പോൾ ഏതൊരു ഒക്കേഷൻ വന്നാലും അവർക്ക് ആ മീൻകറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ സദ്യ സദ്യയുടെ കൂടെയും ഈ മീൻ കറിയാണ് വിളമ്പറുന്നത് അത് ചിലപ്പോൾ കരിമീൻ വറുത്തെറച്ചതാവാം അല്ലെങ്കിൽ സാധാരണ ആലപ്പുഴ മീൻ കറി സ്പെഷ്യൽ മീൻ കറി എന്നൊക്കെ പറയുന്ന ഒരു മീൻ കറിയുണ്ട് ഇത് രണ്ടും ഒരു സദ്യയുടെ കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ ഈ കരിമീൻ എന്ന് പറഞ്ഞത് അവര് ഒന്നില്ലെങ്കിൽ അവര് പൊള്ളിച്ചതോ അല്ലെങ്കിൽ വാഴയിലയില് പൊള്ളിച്ച കരിമീൻ അല്ലെങ്കിൽ വറുത്ത കരിമീൻ അങ്ങനെ ഏതെങ്കിലും കരിമീൻ്റെ ഒരു ഫ്രൈ ഐറ്റവും പിന്നൊരു മീൻ കറിയും കൂടെ ഈ സദ്യയിൽ ഇവിടെ ഉണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആലപ്പുഴയിൽ ലഭിക്കുന്ന ഈ മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ഇതിനൊക്കെ പോകുമ്പോൾ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഡിഷാണ് ഈ മീൻ കറി അപ്പോൾ നമ്മളൊക്കെ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അത് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പം തന്നെ ആ അവർ ആ കായൽ നിന്ന് ഉടൻ തന്നെ അവർ പിടിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ബോട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്ന തരുന്നൊരു സംഭവമുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ആലപ്പുഴയിൽ പോകുമ്പോൾ നിങ്ങൾ ഇത് എന്തായാലും എൻജോയ് ചെയ്യണം അതുപോലെ സദ്യയ്ക്ക് അവിടെ ആലപ്പുഴയിൽ പോയി നിങ്ങൾ സദ്യ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് വിഭവങ്ങൾ ലഭിച്ചിരിക്കും ഇനി നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ പത്തനംതിട്ടയിലേക്ക് പോകണം പത്തനംതിട്ടയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ചേന എരിശ്ശേരി അപ്പോൾ ചേന കൊണ്ടുള്ള എരിശ്ശേരി വളരെ നിർബന്ധമാണ് കോ ഈ പത്തനംതിട്ടക്കാർക്ക് പത്തനംതിട്ടക്കാരുടെ ഒരു ഫേമസ് സംഭവമാണ് ചേന എരിശ്ശേരി ഇത് കേരളത്തിലെല്ലാ സ്ഥലത്തും ഇതുണ്ട് പക്ഷേ പത്തനംതിട്ടക്കാർക്ക് ഇതൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് അവർ കരുതുന്നത് അപ്പം അത് ഓണസദ്യയുടെ കൂടിയും അത് അവർ വിളമ്പാറുണ്ട് ഇവർ ഈ എരിശ്ശേരിക്ക് ഉപയോഗിക്കുന്ന കറുത്ത കടലയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചേന എരിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ഭാഗത്ത് പോകുകയാണെങ്കിൽ ഈ ചേന അരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്യുക അവിടെ സദ്യ കഴിക്കുമ്പോൾ ഇത് ഉറപ്പായിട്ടും ഈ ഒരു ഐറ്റം അവരുടെ സദ്യയിൽ ഉണ്ടാവും ഇനി നമ്മൾ അടുത്ത ജില്ലയിലേക്ക് പോകാം ഇനി നമ്മൾ കൊല്ലത്തെത്തി കൊല്ലത്തിലേക്ക് കിടക്കുകയാണ് കൊല്ലം അവിടുത്തെ ഒരു സദ്യയുടെ കൂടെ വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നാരങ്ങ കറി വെള്ള നാരങ്ങ കറിയാണ് അവർ സദ്യയോടൊപ്പം ചെയ്യുന്ന ഒരു ഡിഷ് അതെ ഇത് എന്താ എന്തിനാ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യക്ക് ശേഷം നമ്മൾ പായസം കഴിക്കും പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മധുരമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ആ മധുരത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കാനായിട്ട് ഈ വെള്ള നാരങ്ങ കറി വളരെ ഉപകാരമാണ് അപ്പോൾ അതൊരു ആരോഗ്യപ്രദമായ ഒരു സദ്യയാണ് കൊല്ലത്ത് വിളമ്പുന്നത് എന്ന് നമുക്ക് പറയാം ഇത് പായസത്തോടൊപ്പം തന്നെ നമുക്ക് ഈ വെള്ള നാരങ്ങ കറിയും കഴിക്കാം പായസം കഴിക്കുമ്പോൾ അതിന് ഇവിടെ തൊട്ട് നക്കാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് വെള്ള നാരങ്ങ കറി ഉപയോഗിക്കാം ഇതാണ് കൊല്ലത്ത് ഒരു സ്പെഷ്യൽ ഡിഷ് നാരങ്ങ വെളുത്തുള്ളി കാന്താരി ഉപ്പ് എന്നിവ കൊണ്ടുണ്ടാക്കിയതാണ് ഈ വെള്ള നാരങ്ങ കറി അപ്പോൾ ഇതും നിങ്ങൾ കൊല്ലത്ത് പോയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിക്കും ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം വെള്ള നാരങ്ങ കറി ഇനി നമ്മൾ അവസാന ജില്ലയായ തിരുവനന്തപുരത്ത് എത്തുകയാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരത്ത് ഓണത്തിൽ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ബോളിയാണ് ബോളി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബോളി അപ്പോൾ അത് അവരെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ബോളി അപ്പൊ ബോളി ഒരു സ്വീറ്റി ഡിഷാണ് അത് സദ്യയിലൂടെ വിളമ്പുന്നു അതുപോലെ വേറൊരു ഡിഷും കൂടെ തിരുവനന്തപുരത്ത് സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഉഴുന്ന് വടയിട്ട ഉരുളക്കിഴങ്ങ് കറിയാണ് അവര് വേറൊരു സ്പെഷ്യൽ ഡിഷ് അപ്പൊ ഈ രണ്ട് സ്പെഷ്യൽ ഡിഷാണ് തിരുവനന്തപുരം സദ്യക്ക് വിളമ്പുന്ന രണ്ട് ഐറ്റംസ് അപ്പൊ ഈ ഉഴുന്ന് വടയിട്ട ഉരുളക്കിഴങ്ങ് കറി ഇലയുടെ മധ്യത്തിൽ അവർ വിളമ്പിട്ടാണ് സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതാണ് വേറൊരു സ്പെഷ്യൽ ഡിഷ് അപ്പോൾ നിങ്ങൾക്ക് ഈ പതിനാല് ജില്ലകളിലെ പതിനാല് ഡിഷസ് പതിനാലല്ല പതിനാലിൽ കൂടുതൽ ഡിഷസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ചില ജില്ലകളിൽ ഒരു ഡിഷാണ് പ്രത്യേകതയെങ്കിൽ ചില മറ്റ് ജില്ലകളിൽ രണ്ട് ഡിഷുകളുണ്ട് അപ്പോൾ ഈ ഡിഷുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓണം നാട്ടിൽ കഴിഞ്ഞെങ്കിലും ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തു തന്നെ നമ്മളുടെ അസോസിയേഷൻ ഞങ്ങളുടെ ഉമ്മൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു ഓണസദ്യ അവരെങ്ങനെയാണ് ഓണസദ്യ ഇപ്രാവശ്യം ഓണസദ്യ എങ്ങനെയായിരുന്നു എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ